السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ഖൈരി 70 സനത്തൻ فإذا أوصى حاف في وصيته فيختم له بشر عمله فيدخل النار وإن الرجل ليعمل بعمل أهل الشر 70 سنة فيعدل في وصيته فيختم له بخير عمله فيدخل الجنة رواه الترمذي وأبو داود وابن ماجه. ഇമാം തുർമുദി, അബൂദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയവർ പദവ്യത്യാസങ്ങളോടെ ഉച്ചരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 70 വർഷത്തോളം സജ്ജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, പിന്നീട് അയാൾ വസിയത്ത് ചെയ്യുമ്പോൾ അതിൽ അക്രമം കാണിക്കുന്നു. അങ്ങനെ അയാളുടെ ജീവിതം ആ ദുഷ്കർമ്മത്തിൽ പര്യവസാനിക്കുകയും അതുവഴി അയാൾ നരകത്തിൽ കടക്കുകയും ചെയ്യുന്നു. മറ്റൊരാൾ 70 വർഷം ദുർജന കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, എന്നിട്ട് നീതിപൂർവം വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ അയാളുടെ ജീവിതം ആ സൽക്കർമ്മത്തിൽ പര്യവസാനിക്കുകയും അതുവഴി അയാൾ സ്വർഗസ്ഥനാവുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. വസിയത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരാൾ തൻ്റെ കീഴിലുള്ളവർക്ക് നൽകുന്ന ഗൗരവ സ്വഭാവമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്കാണ് അറബി ഭാഷയിൽ വസിയത്ത് എന്ന് പറയുക. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നൊക്കെ സാധാരണ കേൾക്കുന്നതല്ലേ. മരണാസന്നൻ തൻ്റെ ധനം അയാളുടെ മരണശേഷം എപ്രകാരം വിനിയോഗിക്കണമെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് സാങ്കേതിക ഭാഷയിൽ വസിയത്ത്. ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 180-ാമത്തെ വചനത്തിലൂടെ, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ ധനം അവശേഷിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ന്യായമായത് വസിയത്ത് ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ്. ഭക്തന്മാരുടെ ബാധ്യതയത്രേ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച വേറൊരു ഹദീസിൻ്റെ സാരം, വസിയത്ത് ചെയ്യാൻ വല്ലതുമുണ്ടായിട്ട് തൻ്റെ വസിയത്ത് എഴുതി വെക്കാതെ 2 രാത്രി പോലും കഴിച്ചുകൂട്ടാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകനിൽ നിന്ന് ഈ വാക്കുകൾ ശ്രവിച്ചതിന് ശേഷം എൻ്റെ വസിയത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ 1 രാത്രി പോലും എന്നിൽ കഴിഞ്ഞുപോയിട്ടില്ല. ഇതും ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൻ്റെ സാരമാണ്. അനന്തരാവകാശ സ്വത്തിൽ നിയമപ്രകാരം വിഹിതം ലഭിക്കാത്ത അടുത്ത ബന്ധുക്കളുടെയും അഗതികൾ, അനാഥർ തുടങ്ങിയ സമൂഹത്തിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അവശ വിഭാഗങ്ങളുടെയും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതാണ് വസിയത്ത് നിയമമാക്കിയതിൻ്റെ ലക്ഷ്യം. നിയമപ്രകാരം അനന്തരാവകാശം ലഭിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ അങ്ങേയറ്റം ദരിദ്രനും കൂടുതൽ സ്വത്തിന് ആവശ്യക്കാരനുമാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി മറ്റ് അനന്തരാവകാശികളുടെ സമ്മതത്തോടെ അധിക വസിയത്ത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. അനന്തരാവകാശിക്കു വേണ്ടി വസിയത്ത് ചെയ്യൽ അനുവദനീയമല്ല, മറ്റ് അനന്തരാവകാശികൾ അത് തൃപ്തിപ്പെട്ടാലല്ലാതെ. സമ്പത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വസിയത്ത് ചെയ്യുന്നത് കുറ്റകരവും നിയമവിരുദ്ധവുമാണ്. സമ്പത്ത് മുഴുവനായി ദാനം ചെയ്യാൻ അനുമതി ചോദിച്ച പ്രവാചകൻ്റെ ഒരു അനുചരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രശസ്തമാണ്.
മൂന്നിലൊന്ന് മാത്രം ദാനം ചെയ്യുക, അത് തന്നെ ധാരാളമാണ്. തൻ്റെ അനന്തരാവകാശികളെ ആളുകൾക്ക് മുന്നിൽ കൈനീട്ടുന്നവരായി വിട്ടേച്ചു പോകുന്നതിനേക്കാൾ താങ്കൾക്ക് നല്ലത് അവരെ ധന്യരാക്കി വിട്ടേച്ചു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഒരാൾ അനന്തരാവകാശികളുടെ സമ്മതം കൂടാതെ മൂന്നിലൊന്നിൽ കൂടുതൽ വസീയത്ത് ചെയ്താൽ അത് നടപ്പാക്കാനും ദുർബലപ്പെടുത്താനുമുള്ള അധികാരം ശേഷം വരുന്നവർക്കുണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 182-ാമത്തെ വചനത്തിൻ്റെ സാരം അതാണ്. വസീയത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ നിമിത്തം അനന്തരാവകാശികൾക്കും മറ്റുമായി തങ്ങളുടെ സമ്പത്ത് തോന്നുംപടി എഴുതി വെച്ച് മരണപ്പെട്ടു പോകുന്നവരുണ്ട്. അത്തരക്കാർ തങ്ങൾക്ക് ആരെയാണോ കൂടുതൽ ബോധിച്ചത് അവർക്കായി സമ്പത്ത് മുഴുവൻ വസീയത്ത് ചെയ്യും, അല്ലെങ്കിൽ വിതരണക്രമത്തിൽ കടുത്ത അനീതി കാണിക്കും. അങ്ങനെ അവരുടെ അനന്തരാവകാശികൾക്കിടയിൽ ശത്രുതയുടെയും ഭിന്നിപ്പിൻ്റെയും വിത്തുകൾ പാകിയിട്ടായിരിക്കും അവർ മരണപ്പെട്ടു പോവുക. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ ചൈതന്യത്തെ തന്നെ അട്ടിമറിക്കാൻ ഇത്തരം വസീയത്ത് കാരണമായി തീരും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടും അവൻ്റെ നിയമങ്ങളോടും കടുത്ത അക്രമമാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. കാരണം അള്ളാഹു കൃത്യമായി നിർണയിച്ച അനന്തരാവകാശ നിയമങ്ങളെ ദുർബലപ്പെടുത്താനോ അട്ടിമറിക്കാനോ ആർക്കും അധികാരം ഇല്ല. വസീയത്തിലെ നീതിയും അനീതിയുമാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം. മരണവേളയിൽ വസീയത്തിൽ കാണിക്കപ്പെടുന്ന ഒരക്രമം കാരണത്താൽ ജീവിതകാലം മുഴുവനും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ പോലും നരകത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത്. ദ്രോഹകരമായ വസീയത്ത് മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം. അനന്തരാവകാശ നിയമങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ദ്രോഹകരമായ വസീയത്തുകൾ വന്നു പോകുന്നത്. അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുകയാണ് ഇതിനുള്ള പരിഹാരം. അനന്തരാവകാശ നിയമങ്ങൾ നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവിൻ, വിജ്ഞാനത്തിൻ്റെ പകുതിയാകുന്നു അത്. വിസ്മൃതമാകാനിടയുള്ളതുമാണത്. എൻ്റെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടമാക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യവും അതായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത്. അപ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, വസീയത്ത് കുറ്റകരമായ നിലയിൽ ശ്രദ്ധയില്ലാതെ ചെയ്യുകയും അനർഹർക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന, അർഹരായ ആളുകൾക്ക് ലഭിക്കാതെ പോകുന്ന, സ്വന്തം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചെയ്യുന്ന രൂപത്തിലുള്ള അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. 70 വർഷം സജ്ജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തിട്ട് വസീയത്തിൽ അക്രമം കാണിച്ച് മരിച്ചു പോകുന്ന മനുഷ്യൻ ആ ദുഷ്കർമ്മത്തിൽ തന്നെ പര്യവസാനിക്കുകയാണ് എങ്കിൽ അവൻ നരകത്തിന് അവകാശിയാണ്. മറ്റൊരാൾ 70 വർഷം ദുർജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ചെയ്ത് ജീവിച്ചത്, പക്ഷേ വസീയത്ത് നീതിപൂർവം ചെയ്തു. ആ സൽക്കർമ്മത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ അതുവഴി അയാൾ സ്വർഗസ്ഥനാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈ ഹദീസ് പലവട്ടം ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സമ്പത്ത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നവർ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം മുഴുവനും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം ആ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ട് നരകാവകാശികളിൽ പെട്ടുപോകുന്ന ദുരവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.